ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. റിസ്ക് കുറഞ്ഞ, ലാഭകരമായ, കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങുവാൻ പറ്റിയ ബിസിനസ് ആശയങ്ങളാണ് നമ്മളിൽ ഏറെ പേരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഈ ചാനലിൽ അത്തരത്തിലുള്ള വീഡിയോകളാണ് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ്. എന്നാൽ ഈ അടുത്തിടെ, ഈ ഒരു കൊറോണ കാലത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ബിസിനസ്സുകൾ നഷ്ടത്തിലോടുന്നുണ്ടെങ്കിൽ, അത് വ്യത്യസ്തവും പുതുമയുള്ളതുമാണെങ്കിൽ, അതുവഴി നമ്മുടെ മറ്റു സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിസിനസ് ആശയം കിട്ടുമെങ്കിൽ, നമ്മുടെ ചാനൽ വഴി അത്തരം ബിസിനസ്സുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, അതൊരിക്കലും നമ്മൾ ഒരു പ്രൊമോഷണൽ വീഡിയോയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അത്തരം ബിസിനസ്സുകൾ നമ്മുടെ ഈ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യുന്നത് തികച്ചും സൗജന്യമായിരിക്കും. ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ ചെറിയ മുതൽ മുടക്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആശയം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുവാൻ ഇത് സഹായകമാകും. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ബിസിനസ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തം വീടുകളിലെ സൗകര്യം വെച്ചുകൊണ്ട് തുടങ്ങി ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും മാർക്കറ്റ് ചെയ്തു നല്ല ലാഭമുണ്ടാക്കുവാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ്. ചെറു സംരംഭമായി തുടങ്ങി മാർക്കറ്റ് പിടിച്ചെടുത്താൽ വൻ ബിസിനസ്സാക്കി മാറ്റുവാനും ഈ ഒരു ആശയം മതിയാകും. നമ്മുടെ നാടുകളിലും വിദേശ രാജ്യങ്ങളിലും ധാരാളം ആവശ്യക്കാരുള്ള ഈ പ്രൊഡക്റ്റാണ് അലോവെറ പൗഡർ, അല്ലെങ്കിൽ കറ്റാർ വാഴ പൗഡർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ കേരളത്തിലുള്ള സാധ്യതയും, ഇതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ് എങ്ങനെയെന്നും, അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്നും, ഇതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് ഏതൊക്കെയെന്നും വളരെ വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഒരു ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായേക്കാവുന്ന ഒന്നാണ് കറ്റാർ വാഴ. ഒത്തിരി ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഒന്നാണിതെന്നും നമുക്കറിയാം. പലരും മുടികൊഴിച്ചിലിനും മുടിയുടെ വളർച്ചയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഒരു ബിസിനസ് എന്ന തലത്തിലേക്ക് ഒരുപക്ഷെ നമ്മളാരും ചിന്തിച്ചു കാണില്ല. അതിന് പ്രധാന കാരണം, അത്രമാത്രം കറ്റാർ വാഴ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാത്തത് തന്നെയായിരിക്കും. എന്നാൽ ഇത് ധാരാളം ലഭ്യമാകുന്ന സോഴ്സുകളിൽ നിന്നും വാങ്ങി പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ലാഭം ലഭ്യമാകുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ മാറ്റുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ പൗഡറിൻ്റെ കേരളത്തിലെ സാധ്യതകൾ എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. കറ്റാർ വാഴ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ്. ഇതിലടങ്ങിയ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. സൗന്ദര്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന നമ്മുടെ യുവതലമുറ കൂടുതലായും ഇന്ന് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അന്വേഷിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നതും. ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ലോക്കൽ മാർക്കറ്റിൽ വിപണനം നടത്തുന്നതോടൊപ്പം തന്നെ ഓൺലൈനായി വിപണനം നടത്തിയും വലിയൊരു മാർക്കറ്റും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എനിക്ക് പരിചയമുള്ള കുറച്ച് ആയുർവേദ ഷോപ്പുകളും അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് വിൽപ്പന നടത്തുന്ന ഷോപ്പുകാരോടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് അലോവെറ പൗഡർ എന്നുള്ളതാണ്. മുഖസൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒരുപോലെ ഉപയോഗിക്കുവാൻ പറ്റും എന്നത് ഇതിനെ മറ്റു സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ വീട്ടുകാരുടെ സഹകരണത്തോടുകൂടി നമ്മുടെ വീടുകളിൽ ചെയ്യുവാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണിത്. ലഭ്യമാകുന്ന സോഴ്സുകളിൽ നിന്നും വാങ്ങുന്ന കറ്റാർ വാഴ നന്നായി കഴുകി അതിൻ്റെ ഇരു സൈഡിലെയും മുള്ളുകൾ റിമൂവ് ചെയ്ത ശേഷം വീഡിയോയിൽ കണ്ട പോലെ ചെറിയ സ്ലൈസുകളാക്കി കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ലൈസുകളാക്കുന്നത് മാനുവലായിട്ടാണ്. വലിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സ്ലൈസിംഗ് മെഷീൻ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിൽ സ്ലൈസുകളാക്കിയ കറ്റാർ വാഴ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓവൻ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഡ്രയർ മെഷീൻ ഉപയോഗിച്ചോ, അതുമല്ലെങ്കിൽ നാച്ചുറൽ വെയിൽ കൊള്ളിച്ചോ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ഡ്രയർ മെഷീൻ നമുക്ക് വേണ്ടി വരും. മഴക്കാലമല്ലേൽ നമുക്ക് നാച്ചുറൽ വെയിൽ കൊള്ളിച്ചും ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉണക്കിയ കറ്റാർ വാഴ സ്ലൈസുകൾ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ചെറിയ രീതിയിലാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ വീടുകളിലെ ഗ്രൈൻഡർ ഉപയോഗിച്ചും, അതല്ല വലിയ രീതിയിലാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലോർ മില്ലോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഗ്രൈൻഡറോ ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ പൊടിച്ചെടുക്കുന്ന അലോവെറ പൗഡർ നിശ്ചിത തൂക്കത്തിൽ നല്ല പാക്കുകളിലാക്കി നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ്.
അപ്പോൾ ചെറിയ രീതിയിൽ വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്താവുന്നതാണ്. നിങ്ങൾ വലിയ രീതിയിലാണ് പ്രൊഡക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ലൈസർ മെഷീനും അതുപോലെ തന്നെ ഡ്രയറും ഫ്ലോർ മിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഗ്രൈൻഡറും വെയിൻ മെഷീനും അതുപോലെ തന്നെ പാക്കിംഗ് മെഷീനും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരു ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മെഷീൻസൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. 1 kg കറ്റാർവാഴ പൗഡർ നമുക്ക് ലഭ്യമാകാൻ 10 kg കറ്റാർവാഴയെങ്കിലും നമ്മൾ ഉണക്കി പൊടിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഇതിൻ്റെ ഇൻകവും എക്സ്പെൻസും എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ കൃഷി ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വില അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുറത്ത് നിന്നും നാം കറ്റാർവാഴ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇത് ലഭ്യമാകും. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഇന്ത്യ മാർട്ടിൽ പരിശോധിക്കാം. ഇന്ത്യ മാർട്ടിൽ പോയി അലോവെറ ലീഫ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത റേറ്റുകളില്ല ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാവുന്നതാണ്. കർഷകർ നേരിട്ട് വിൽപ്പന നടത്തുന്നത് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്താൽ റേറ്റ് വളരെ കുറയും. ഇടനിലക്കാർ വിൽപ്പനയ്ക്ക് വെച്ചത് കുറച്ച് റേറ്റ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന വ്യത്യസ്ത റേറ്റുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. 10 6000 രൂപ, അതുപോലെ കിലോയ്ക്ക് 4.5 രൂപ, അതുപോലെ 5 രൂപ, 15 രൂപ, 6 രൂപ, അങ്ങനെ വ്യത്യസ്ത റേറ്റുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവ 4 രൂപക്ക് പോലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ഒരു ആവറേജ് 5 രൂപയാണ് ഇതിന് കണക്കാക്കുന്നത്. 1 kg അലോവെറ പൗഡർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ 10 kg അലോവെറ ലീഫ് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 10 kg 50 രൂപയാകും. അതായത് 1 kg അലോവെറ പൗഡറിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇനി കറ്റാർവാഴ പൗഡറിൻ്റെ മാർക്കറ്റ് വില നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ആമസോണാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വ്യത്യസ്ത റേറ്റുകളിൽ നമുക്ക് ആമസോണിൽ കാണാവുന്നതാണ്. 100 gramന് 96 രൂപ മുതൽ 275 300 കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓർഗാനിക് അലോവെറ പൗഡറിൻ്റെ വില 100 gramന് 100 രൂപയാണ് കണക്കാക്കുന്നത്. പല സെല്ലേഴ്സിൻ്റെയും വ്യത്യസ്ത റേറ്റുകൾ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു കണക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ 100 രൂപ 100 gramനാകുമ്പോൾ 1 kg 1000 രൂപ, അതായത് 50 രൂപയുടെ കറ്റാർവാഴ നമ്മൾ പ്രോസസ്സ് ചെയ്തു പ്രൊഡക്റ്റാക്കി കൊടുക്കുന്നത് 1000 രൂപക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ നമുക്ക് ഓഫ്ലൈനിൽ ഇത്ര വലിയ പ്രോഫിറ്റ് മാർജിൻ വേണമെന്നില്ല. 50 രൂപക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് 500 രൂപക്ക് വിറ്റാൽ പോലും വലിയൊരു പ്രോഫിറ്റ് തന്നെയായിരിക്കും നമുക്ക് ലഭ്യമാകുക. നെക്സ്റ്റ്, ഈ ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഓൺലൈനിന് പ്രാധാന്യം നൽകിയുള്ള മാർക്കറ്റിംഗ് ആയിരിക്കണം നമ്മുടേത്. ആമസോണ്, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വളരെ സിമ്പിളായിട്ട് സെല്ലർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റുകൾ അതുവഴി വിൽപ്പന നടത്തുവാൻ കഴിയും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും നമുക്ക് വലിയൊരു വിപണി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാക്സിമം മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിയിലുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാരുണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ. അത്തരം പ്രൊഡക്റ്റുകൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു ബിസിനസ് നിങ്ങൾ ഒരു വലിയ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ മെഷീനറി ഡീറ്റെയിൽസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദവിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.